നമുക്ക് സഞ്ചരിക്കാമെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും പോകുന്നത് ഒരു വ്യത്യസ്തമായ സ്ഥലത്തേക്കാണ്. ഞാൻ പറയും ഇതൊരു വിസ്മയമാണെന്ന് പറയും. ഇത് വിസ്മയമാവുന്നത് ഒരിക്കലും ഇതിൻ്റെ രൂപം കൊണ്ടോ ഭംഗി കൊണ്ടോ അല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ആശയം കൊണ്ടാണ്. എല്ലാവർക്കും കപ്പൂച്ചിൻ മെസ്സിലേക്ക് സ്വാഗതം. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് നമ്മുടെ ഈ കപ്പൂച്ചിൻ മെസ്സ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെയുള്ള മേരിമാത ആയുർവേദ ആശുപത്രിയുടെ ക്യാൻറ്റീനാണ് നമ്മൾ കപ്പൂച്ചിൻ മെസ്സായിട്ട് അറിയപ്പെടുന്നത്. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഭ്യമായിട്ടുള്ള സ്ഥലം വളരെ ഭംഗിയായും വൃത്തിയായും ഒക്കെ ആ നമുക്ക് മുന്നിലേക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇത് നടത്തുന്നത് ഒരു വൈദികനാണ്. അച്ഛൻ്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ ഇതൊരു റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഇവരിതിന് കാണുന്നത്. കാരണം പതിവായി കൃത്യസമയങ്ങളിൽ നടന്നു പോകുന്ന ഒരു ഭോജനശാലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അവർ മെസ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. നമുക്കിത് അകത്ത് കയറി കാണാം. ഞങ്ങളും ഇവിടെ വന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ചോറും, നമ്മൾ ഊണാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 12:30 സമയം, ഞങ്ങൾ ഊണ് കഴിക്കുകയാണ്. ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിന് കാരണം ഇവിടെ വിളമ്പുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം മാത്രമല്ല, അതിന് പിന്നിലുള്ള ഒരു വലിയ ആശയം കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബില്ല് മേടിക്കാനോ ബില്ല് തരാനോ അല്ലെങ്കിൽ കാശ് മേടിക്കാനോ ഒന്നും ആരും തന്നെയല്ല. ഒരു തപാൽ പെട്ടിയുടെ മാതൃകയിൽ വെച്ചിട്ടുള്ള പെട്ടിയിൽ ഭക്ഷണത്തിൻ്റെ വില എഴുതിയിട്ടുണ്ട്. ആ വില ആ പെട്ടിയിൽ നിക്ഷേപിക്കാം. ഇനി ആ വില നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ആ തുക നമ്മുടെ കയ്യിലില്ലെങ്കിൽ, നമ്മുടെ കയ്യിലുള്ളത് അതിനകത്ത് നിക്ഷേപിച്ച് നമുക്ക് മടങ്ങാവുന്നതാണ്. കപ്പൂച്ചിൻ മെസ്സ് സന്ദർശിക്കുന്ന എല്ലാവരും ഇവിടെയുള്ള ഈ കൊച്ചു പുസ്തകശാലയിലൂടെ കൂടി കടന്നു പോകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കാനുള്ള വക തൻ്റെ കയ്യിലില്ലാത്തത് മൂലം ഒരു കാരണവശാലും ഒരു വ്യക്തിയും പട്ടിണി കിടക്കരുത് എന്ന ഒരു വലിയ ആശയമാണ്, അല്ലെങ്കിൽ വലിയൊരു ചിന്തയാണ് നമ്മുടെ മുൻപിലേക്ക് ഈ കപ്പൂച്ചിൻ മെസ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇതുപോലെയുള്ള മെസ്സുകൾ നമ്മുടെ സംസ്ഥാനത്തുടനീളവും രാജ്യത്തുടനീളവും നമുക്ക് എങ്ങനെ തുടങ്ങുവാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ അത്രയൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു നേരം നമുക്ക് ഇവിടെ വരികയും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ഭക്ഷണത്തിൻ്റെ പൈസ കൂടാതെ മറ്റൊരാളുടെ പൈസ കൂടി നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമോ എന്ന ഈ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കൊച്ചു വീഡിയോകളിലൂടെ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം.